ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്ക്വാഡ് ഗെയിമർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയർ 2017 കാലഘട്ടത്തിൽ കളിച്ചിരുന്ന പ്ലേയേഴ്സിനെ ഇപ്പോൾ ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു അടുത്തൊരു പാർട്ട് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ കമൻറ്റ് ബോക്സിൽ ഇനിയും വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ എന്തായാലും തുടർച്ചയായി വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കുറേ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. പിന്നെ നമ്മൾ എപ്പോഴേ ഈ വീഡിയോ മാത്രമേ ചെയ്യുള്ളൂ. എപ്പോഴും എല്ലാ ദിവസവും ഈ വീഡിയോ ഇട്ടാലേ എല്ലാവർക്കും ചടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇടവിട്ടെടുത്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യുക, അതുപോലെ സെക്കൻഡ് ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നേരം ഗൈസ് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് മിസ്സിംഗ് ജോക്കർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഗെയിമാണ് റമ്മി. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ 12-ലധികം ഗെയിംസ് ഈ ആപ്ലിക്കേഷനിൽ, നിരവധി ഗെയിംസ് ഇതിൽ അവൈലബിളാണ്. ഈ ഗെയിമിൽ നിങ്ങൾക്ക് നിരവധി പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ജസ്റ്റ് നിങ്ങൾ ഇതിലുള്ള മാച്ചുകളും ടൂർണമെൻറ്റ്സിലും പങ്കെടുത്തുകൊണ്ട് ഇതിൽ വിൻ ചെയ്യുക, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ഓൺലൈൻ ആയിക്കാണ്ട് ഓഫ്ലൈൻ ആയിക്കാണ്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. വീഡിയോയിൽ ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പ് നമ്മളിവിടെ ജാൽദേവി ഗെയിമർ എന്നൊരു ഹിന്ദി യൂട്യൂബറിൻ്റെ ഒരു ഓൾഡ് ലൈവ് സ്ട്രീമിൽ നിന്നാണ്. അപ്പോൾ പുള്ളിക്കാർ ഇപ്പോൾ ഒരു എനിമ ഒന്ന് നോക്കാക്കുന്നതാണ്, എംടം വെച്ചിക്കാണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്ത് ഇവിടെ പുള്ളിക്കാരിവിടെ നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഈ പ്ലെയറിനെ നമ്മൾ ജാൽദേവി ഗെയിമറിനെ ഇപ്പോൾ ജസ്റ്റ് കില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ സുദീപ് ഹണ്ടർ എന്നൊരു ഗെയിം, ഒരു പുള്ളിക്കാരൻ്റെ ഒരു പ്ലെയറിൻ്റെ നമ്മുടെ ടീമേറ്റിനെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ഈ പ്ലെയറിനെ നമ്മൾ അടുത്തായി കണ്ട് നമ്മൾ നോക്കാൻ പറ്റത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സെർച്ച് ചെയ്തപ്പോൾ ഈ പ്ലെയറിൻ്റെ ഐ ഡി ഇപ്പോൾ നിലവിലുണ്ട്. ഈ പ്ലെയർ ഇപ്പോൾ നിലവിൽ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ആ പുള്ളിക്കാരൻ്റെ അടുത്തപ്പോൾ നിങ്ങൾ കണ്ടത് ഫസ്റ്റ് എലിറ്റ് പാസിൻ്റെ ബണ്ടിലാണ് പുള്ളിക്കാർ ഇട്ടിരിക്കുന്നത്. ഏകദേശം 61 ലെവലും 6000 ലൈക്കുള്ള ഈ പ്ലെയറുണ്ട്. അതുപോലെ എലിറ്റ് പാസ് ആണെങ്കിൽ 3 എലിറ്റ് പാസ് എടുത്തിട്ടുണ്ട്, ബാക്കി എലിറ്റ് പാസ് എടുത്തിട്ടില്ല. ബക്കോണ് അത്ര രീതിയിൽ പോരാ, ജസ്റ്റ് ഈ ഓൾഡ് പ്ലെയർ ഒരു ഇതൊക്കെ 75,000 അല്ലെങ്കിൽ 10,000+ ലൈക്കും കാണും. പക്ഷേ നമ്മൾ ഈ പ്ലെയറിന് കുറവാണ്. കൂടുതൽ കളിച്ചിട്ട് സ്ക്വാഡ് മാച്ചിലാണ്, 4,000+ കിലോളം നമ്മൾ ഈ പ്ലെയർ എടുത്തിട്ടുണ്ട്. എന്തായാലും അക്കൗണ്ട് അത്യാവശ്യം കൊള്ളാം. പക്ഷേ എന്തായാലും നമ്മളൊരു സീസൺ ഫസ്റ്റ് എലിറ്റ് പാസ് കാണുമ്പോൾ ഒരു ഇത് നല്ല രീതിയിൽ ലെവലും ലൈക്കും അതുപോലെ കില്ലും കാണും. പക്ഷേ നമ്മൾ ഈ പ്ലെയറിൽ കുറവാണ്. അപ്പോൾ ഗൈസ് പുള്ളിക്കാരൻ്റെ ലൈവ് സ്ട്രീമിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ നിലവിൽ നോക്കുന്നതാണ്, നോക്കാവുന്നതാണ്. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ പുള്ളിക്കാരൻ്റെ ടീംമേറ്റ് വന്ന് റിവൈസ് ചെയ്യുന്നെങ്കിലും ആ ടീംമേറ്റിനെ നോക്കാക്കിക്കാണ്ട് പുള്ളിക്കാരൻ ഡെഡ് ആവുന്നതാണ്. എന്നിട്ട് നമുക്കൊരു പ്ലെയറിനെ ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പ്ലെയറിനെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഈ പ്രൊഫൈൽ ഇൻസ്പെക്ട് ചെയ്യാൻ സഹായിച്ചാൽ നമുക്ക് ഗെയിമിംഗ് കില്ലാവിടെയാണ്. അപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു ജസ്റ്റ് കോസ്റ്റ്യൂമൊക്കെ ഫുള്ളാക്കിക്കാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്. അന്നേരം നമ്മൾ ഈ ധാക്കേഷ് പറഞ്ഞ പ്ലെയറിനാണ് 12,600, 81,730 ഈ ഐഡിയ നമ്മൾ ഈ പ്ലെയറിനെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരി ഇപ്പോൾ നിലവിൽ കളിക്കുണ്ടെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഗെയിമിംഗ് കില്ലാതെയാണ് ഇൻസ്പെക്ട് ചെയ്ത് തന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ അടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വി ബാഡ്ജിലുള്ള ഒരു യൂട്യൂബറാണ്. ഏകദേശം TST ധാക്കേഷ് ആണ് ഏകദേശം 68 ലെവലും 14,000+ ലൈക്കുള്ള ഒരു കിഡിലെ ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾക്ക് സഹായിച്ച് പറഞ്ഞാൽ ഗെയിമിംഗ് കില്ലാതെയാണ് ഇത് റെക്കോർഡ് ചെയ്യാൻ സഹായിച്ചത്. ഏകദേശം എലിറ്റ് പാസ് നോക്കുകയാണെങ്കിൽ ഒരു വിധം എല്ലാ എലിറ്റ് പാസും ഈ പ്ലെയർ എടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ബാഡ്ജ് കളക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗിൽഡ് പറഞ്ഞ TST സ്പോർട്സ് പറഞ്ഞ ഒരു ഗിൽഡിനാണ്. പുള്ളിക്കാരൻ TST ലെജൻഡ് പറഞ്ഞ ഒരു ഗിൽഡിനാണ്. അതും വി ബാഡ്ജിലെ യൂട്യൂബർ തന്നെയാണ്. അതുപോലെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഏകദേശം കൂടുതൽ കളിച്ച സ്ക്വാഡ് മാച്ചിലാണ്. 7,021+ കില്ലോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലെയറിൻ്റെ അക്കൗണ്ട് അത്യാവശ്യം അടിപൊളിയായ ഒരു അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഗൈസ് വീഡിയോയിൽ അടുത്ത മൂന്നാമത്തെ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് രണ്ടാമത്തെ പ്ലെയറിനെ ഇപ്പോൾ ഒരു പ്ലെയർ കില്ല് ചെയ്യുന്നതാണ്. നമ്മൾ ജസ്റ്റ് ആ രണ്ടാമത്തെ ധാക്കേശ്വറിനെ ഈ പ്ലെയറിനെ ഇൻസ്പെക്ട് ചെയ്തിരുന്നു. അത് എന്തായാലും ഈ പ്ലെയറിന് ഇപ്പോൾ ഒരു പ്ലെയർ കില്ല് ചെയ്യും. അപ്പോൾ ആ പ്ലെയറിനെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോകും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് സിസിര ഖണ്ട പറഞ്ഞൊരു പ്ലെയർ. അപ്പോൾ ഏകദേശം 27,54,93 പറഞ്ഞാൽ ഈ പ്ലെയറിനെ നമ്മൾ ഇനി മൂന്നാമതായി ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് എന്തായാലും ഇൻസ്പെക്ട് ചെയ്തപ്പോൾ ഈ പ്ലെയർ ഇപ്പോൾ നിലവിൽ കളിക്കുന്നുണ്ട്. ഏകദേശം 6 മണിക്കൂറോളം ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഓൾഡ് സെക്കൻഡ് എലിറ്റ് പാസിൻ്റെ അവതാറും ബാനറാണ് പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്നത്. 79,000+ ലൈക്കും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എലിറ്റ് പാസ് അങ്ങനെ പുള്ളിക്കാരൻ എടുക്കാത്തൊരു പ്ലെയർ തന്നെയാണ്. CS റാങ്ക്ഡ് ആണെങ്കിൽ ബ്രോൺസ് ഒക്കെയാണ്, പക്ഷേ CS റാങ്ക്ഡ് കളിക്കാത്തൊരു പ്ലെയറാണ് തോന്നുന്നു. ഫുള്ള് റാങ്ക്ഡ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു മിഷൻ XY പറഞ്ഞൊരു ഗിൽഡിനാണ്, പുള്ളിക്കാരൻ്റെ സ്വന്തം ഗിൽഡിനാണ് ഈ പ്ലെയർ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബണ്ടിൽ കോസ്റ്റ് പറഞ്ഞ ഓർഡറിൽ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ കളിച്ചിരുന്ന സ്ക്വാഡിലാണ്. 21,000+ കളിയിൽ തന്നെ ഏകദേശം ഈ പ്ലെയർ എടുത്തിരുന്ന 76,000+ കില്ലും കാര്യങ്ങളാണ്. അപ്പോൾ ഗൈസ് വീഡിയോയിൽ അടുത്തൊരു വീഡിയോ ക്ലിപ്പ് നമ്മൾ ഈ യൂട്യൂബർ തന്നെയാണ്, ജാൽദേവി ഗെയിമർ എന്ന യൂട്യൂബർ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു പ്ലെയർ കില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പ്ലെയറിനെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നസീം ഫെറോസ് എന്നൊരു പ്ലെയറെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 12-69-36-392 ഈ ഐ ഡി നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് എന്തായാലും ആ പ്ലെയറിന് ഈ ഐ ഡി ഇൻസ്പെക്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ഈ പ്ലെയർ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കുന്നതാണ് ഖജഹത്ത് ആണ് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഈ നെയിം. അപ്പോൾ ചിലപ്പം സെയിലാക്കിയിട്ടുണ്ടാകും അക്കൗണ്ടും കാര്യങ്ങളും. ഏകദേശം 70 ലെവലും 12,000-ൽ അധികവും പ്ലസ് ലൈക്കും കാര്യങ്ങളും ഈ പ്ലെയറിനുണ്ട്. എലിത്ബാസിൽ ചില എലിത്ബാസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ റയറായ ബണ്ടിൽസ് ഒന്നും കാണുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ കളിച്ചിട്ട് വരുന്ന സ്ക്വാഡ് മാച്ചാണ്. 1,000-ൽ അധികം കളിയിൽ 20,000-ഓളം അടുത്തോളം കില്ല് ചെയ്യുന്ന പ്ലെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അക്കൗണ്ട് തന്നെയാണ്. പക്ഷേ റയറായിക്കാണ്ട് ഈ പുള്ളി പ്ലെയർ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല, നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നേരം നമുക്ക് അടുത്ത അവസാനത്തും കൂടി നോക്കാം. പിന്നെ നമുക്ക് ഈ അടുത്ത് നോക്കുമ്പോൾ ഈ നസീം ഫിറോസിന് ഇപ്പോൾ ഒരു പ്ലെയർ കില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പ്ലെയറിനെയാണ് ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതൊക്കെ ഒരു റൂമിൽ നിന്നാണ് ഈ വീഡിയോകൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ബോസ് നമ്പർ 1 എന്ന ഈ പ്ലെയറിനെ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത്. 13-41-70-950 അപ്പോൾ ഈ പ്ലെയറിനെ ഇൻസ്പെക്ട് ചെയ്യാൻ പോയ പ്ലെയർ ഇപ്പോൾ നിലവിൽ കളിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പ്ലെയർ ഇട്ടിരിക്കുന്ന ജസ്റ്റ് നിങ്ങൾ ബണ്ടിൽസ് നോക്കുക. സെക്കൻഡ് ജെലിത് പാസും അതുപോലെ ഏഷ്യൻ സ്കാഫാണ് ഈ പ്ലെയർ ഇട്ടിട്ടിരുന്നത്. അപ്പോൾ ബോസ് നമ്പർ 1 അന്നത്തെയും ഇന്നത്തെയും നെയിം. 71 ലെവലും 19,000+ ലൈക്കും കാര്യങ്ങളുള്ള ഒരു കിഡിലം പ്ലെയർ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ എലിത് പാസ് നോക്കുകയാണെങ്കിൽ ഒരു വിധം എലിത് പാസൊക്കെ ഈ പ്ലെയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഗിൽഡ് നോക്കുകയാണെങ്കിൽ വാർ ഗോഡ്സ് എന്ന ഗിൽഡിലാണ് നിക്വറിന് ലീഡറാണ് ഈ പ്ലെയർ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൂടുതൽ കളിച്ചിരുന്ന സ്ക്വാഡിൽ തന്നെയാണ്. 9,000+ കളിയിൽ തന്നെ 26,000-ൽ അധികവും കില്ലോളം ഈ പ്ലെയർ വാരി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈ പ്ലെയറിൻ്റെ അക്കൗണ്ട് ഇപ്പോൾ നിലവിൽ അടിപൊളി ഒരു അക്കൗണ്ട് തന്നെയാണ്. കിഡിലായിക്കാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളവർ കുറേ കൂട്ടുകാർ ഇനിയും വേണമെന്ന് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തുടർച്ചയായി ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതിലേറെ മികച്ച അടിപൊളി വേറെ ലെവലിൽ കിടിലും വീഡിയോ വരുന്നത്. ഗുഡ് ബൈ ഗൈസ്.